മടിക്കയിൽ ഭീതി പരത്തിയതിനെ തുടർന്ന് മയക്ക് വെടിവെച്ച് പിടികൂടി പള്ളഞ്ചി വനത്തിൽ തുറന്നുവിട്ട കാട്ടുപോത്ത് ചത്തു. പള്ളഞ്ചി പാലത്തിനോട് ചേർന്ന വനത്തിലാണ് ചത്തത്. പോത്തിന്റെ മരണകാരണം സ്ഥിരീകരിക്കുന്നതിനായി വിദഗ്ധ പരിശോധന നടത്തും. ഇതിനായി അവയവ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ, 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. മടിക്കയിൽ നിന്നും മയക്ക് വെടിവെച്ച് പിടികൂടിയ കാട്ടുപോത്തിനെ കൂടുതൽ നടക്കാതെ തന്നെ തീറ്റയും വെള്ളവും ലഭിക്കുന്ന സ്ഥലം എന്ന നിലയിലാണ് നിരപ്പായ പള്ളഞ്ചിവനത്തിൽ തുറന്നുവിട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം പള്ളഞ്ചി പാലത്തിനോട് ചേർന്ന് വനത്തിൽ ക്ഷീണിതനായ നിലയിൽ കാട്ടുപോത്തിനെ വനപാലകർ കണ്ടെത്തുകയായിരുന്നു. വെള്ളവും തീറ്റയും നൽകിയെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ പോത്ത് മരണത്തിന് കീഴടങ്ങി. കുറ്റിക്കുൽ ഗവൺമെന്റ് വെറ്റിനറി കേന്ദ്രത്തിലെ ഡോക്ടർ ജയകൃഷ്ണൻ പോസ്റ്റ്മോർട്ടം നടത്തി. ജഡം കാട്ടിൽ തന്നെ കുഴിച്ചിട്ടു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മടിക്കൈ മൂന്നുറോഡ് ജംഗ്ഷനിലെ പി ഷൈജുവിന്റെ പറമ്പിലെ കിണറ്റിൽ കാട്ടുപോത്ത് വീണത്. 20 അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ 12 മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാനായത്. കിണറ്റിൽ നിന്ന് കയറ്റിയ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഭീതി പരത്തിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച തൃശൂരിൽ നിന്ന് വനംവകുപ്പിന്റെ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘമെത്തി മയക്ക് വെടിവെച്ച് പിടികൂടുകയായിരുന്നു. വീഴ്ചയിൽ കാലിന് പരിക്കേറ്റത് ൊഴിച്ചാൽ കാട്ടുപോത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടായിരുന്നില്ല. കാട്ടുപോത്ത് ചാക്കാനുള്ള കാരണം ന്യൂമോണിയാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് DFO കെ അഷ്റഫ് പറഞ്ഞു. ശ്വാസകോശത്തിൽ അണുബാധയുടെ ലക്ഷണവുമുണ്ട്. മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടക്കേണ്ടി വന്നതിനാലാണിത്. പോത്തിന്റെ മരണകാരണം സ്ഥിരീകരിക്കുന്നതിനായി വിദഗ്ധ പരിശോധന നടത്തും. ഇതിനായി അവയവ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.